ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത ഒരു സ്റ്റൂഡ് റൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. സ്റ്റൂഡ് റൈസ് വിത്ത് കോക്കനട്ട് മിൽക്ക്, 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 8 മുതൽ 10 വരെ വെളുത്തുള്ളി ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ ഇവ ചേർത്ത് കൊടുക്കാം. ഇവിടെ സ്പ്രിംഗ് ഓനിയനാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓനിയൻ്റെ 2 ഭാഗവും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കഷ്ണം കാപ്സിക്കം ഇവയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം കാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്ത് ചേർക്കാം. ഇതൊന്ന് സോഫ്റ്റായതിന് ശേഷം കുറച്ചുകൂടി വെജിറ്റബിൾസ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബേബി കോൺ, ബ്രോക്കോളി, അതുപോലെ തന്നെ മഷ്റൂം, ഇവ കൂടി ചേർത്ത് കൊടുത്താൽ ഈ റൈസിന് വളരെ ടേസ്റ്റായിരിക്കും. ഇത് ഞാൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒരുപാട് പ്രാവശ്യം കഴുകിയെടുത്തതാണ്, ചെറുതായി കട്ട് ചെയ്തെടുത്താണ്. ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറി കൂടുതലായി ചേർക്കണമെന്നില്ലെങ്കിൽ 1 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികളെയൊക്കെ പച്ചക്കറി കഴിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണിത്. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈവൻ ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒരു നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പി കൂടിയാണിത്. ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കൈമ റൈസ്, ജീരകശാല റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇതിലേക്ക് വീണ്ടും നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്കൊരു തിക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അതും തിളച്ചു വരുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച ഉപ്പ് ചേർത്ത് തയ്യാറാക്കി വെച്ച ചോറ് കൂടി, 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അധികം കുക്ക് ചെയ്യാൻ പാടില്ല. 90% മാത്രമേ അരി കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അരി ചോറ് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1-5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്റ്റൂഡ് റൈസ്, തേങ്ങാപ്പാൽ ചേർത്ത സ്റ്റൂഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.